I have a lot of money. I was able to get a police prepare taxi. Taj Mahal, Akbar tomb, Akbar's wife tomb, items places that's plan afternoon Fatehpur Sikri. The ticket is online. Now, we have to go to the room. Mughal Kalagata, Akbar Chakravarti Pandida, Urustalaman, the Fatehpur Sikri, the Delhi Juma Masjid name Adevolene, Fatehpur Sikri, Ruba Madragalana, Urusambum, Undaki, whatever Chirigina. But then a beer bell in the Kotarum, Adevolene, Akbar Chakravarti, Orangirina, Akbar Chakravarti, a bedroom, and a pala carrying a middle kana and Urupad culture, Fatehpur Sikri, Amkana Sadikinanda. നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. സിക്രിവാൾ രാജ്പുത് രാജാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു സിക്രിഗഡ് എന്ന പേരിൽ ഈ ഒരു നഗരം നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നത്. പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ പണിതീർത്താണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇത് പണിത് എന്ന് പറയുന്നത് 1571 അതേപോലെ തന്നെ 1583 ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഇത് പറഞ്ഞിരുന്നു. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് മുഗൾ സംസ്കാരത്തിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഷെയ്ഖ് സലീം ചിസ്തി അക്ബറിൻ്റെ മകൻ്റെ ജനനത്തെപ്പറ്റി പ്രവചിച്ചത് ഇവിടെ വെച്ചായിരുന്നു എന്നാണ് നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നത്. പഴയ ഡൽഹി അഥവാ ഷാജഹാബാദിൽ കാണപ്പെടുന്ന കെട്ടിടങ്ങളുടെ അതേപോലെ തന്നെയുള്ള രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നഗരങ്ങളുടെ രൂപകൽപ്പനയിലാണ് ഫത്തേപൂർ സിക്രിയും ഇവിടെ സ്ഥിതി ചെയ്ത് തരുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അഫ്ഗാൻ ഗോത്രവർഗ്ഗങ്ങളുമായിട്ട് യുദ്ധത്തിൻ്റെ തിരക്കിൽ അക്ബർ ചക്രവർത്തി 1585 ഇവിടം ഉപേക്ഷിച്ച് പോയെന്നാണ് പറയുന്നത്. തുടർന്ന് 1619 ആഗ്രയിൽ പ്ലേഗ് എന്ന് പറയുന്ന ആ ഒരു അസുഖം പടർന്നു പിടിച്ചപ്പോൾ ജഹാംഗീർ ചക്രവർത്തി 3 മാസം ഇവിടെ അഭയം തേടിയതൊഴിച്ചാൽ മുഴുവൻ സമയവും ഇത് കോടതിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ചരിത്രങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അതിനുശേഷം ഇത് 1893 പിന്നീട് പുനഃസ്ഥാപിക്കുന്നത്. എങ്കിലും 14 വർഷത്തിനിടയ്ക്ക് ഇവിടെ നിരവധി കൊട്ടാരങ്ങളും അതേപോലെ തന്നെ പൊതു കെട്ടിടങ്ങളും പള്ളികളുമൊക്കെ ഒരുപാട് ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ രാജസേവകന്മാരുടെയും പട്ടാളക്കാരുടെയൊക്കെ അറിയപ്പെടാതെ പോയ പല ആളുകളുടെയും നാടായിട്ടാണ് ഏറെക്കാലം ഫത്തേപൂർ സിക്രി ഇവിടെ നിലനിന്നിരുന്നത്. നഗരത്തിലെ ചെറിയൊരു സ്ഥലം മാത്രം കുഴിച്ചെടുത്ത് ഖനനം നടത്തിയിട്ടാണ് ഈ ഒരു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പല പല കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് അക്ബർ ചക്രവർത്തി ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക അവസരങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു തടാകം ഇവിടെയുണ്ട്. ഇപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കുകയാണ്, മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഈ ഒരു ആഗ്രയുടെ സമീപത്ത് അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ശിലാഫലകത്തിൻ്റെ ഒരു നഗരം പണിതുയർത്തിയിട്ടാണ് ഫത്തേപൂർ സിക്രിനെ എല്ലാവരും അറിയപ്പെടുന്നത്. 6 കിലോമീറ്റർ നീളത്തിൽ 3 വശവും വലിയ മതിലുകൾ കൊണ്ട് 7 കവാടങ്ങളാണ് ഫത്തേപൂർ സിക്രിക്ക് ഉള്ളത്. ഫത്തേപൂർ സിക്രിക്ക് ഏറ്റവും സമീപമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഹിന്ദു, പേർഷ്യൻ, ഇന്തോ മുസ്ലിം പാരമ്പര്യങ്ങളിൽ പ്രതിഫലിക്കുന്ന ചുവന്ന മണ്ണുകളിൽ തീർത്ത നിർമ്മിതങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാനുള്ളത്. മുഗൾ കാലഘട്ടത്തിലുള്ള ആ ഒരു കരകൗശല അതിൻ്റെ ആ ഒരു വസ്തുത ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളിലും നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ചെങ്കല്ലിൽ തൊട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള തണുപ്പാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തെ എന്തെങ്കിലും ശിക്ഷകളൊക്കെ അല്ലെങ്കിൽ നീതി നടപ്പാക്കിയിരിക്കുന്നത് ഈ ഒരു ഫത്തേപൂർ സിക്രിയിൽ വെച്ചായിരുന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഇവിടെ നിന്നാൽ ദൗലത് ഖാനവ അഥവാ ഇമ്പീരിയൽ പാലസ് കാണാനാവുമെന്നും പറയപ്പെടുന്നുണ്ട്. 4 നിലകളിലായിട്ട് ബുദ്ധക്ഷേത്രത്തിൻ്റെ ആകൃതിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്ന മറ്റ് മറ്റൊരു റാഞ്ച് മഹൽ ക്ഷേത്രം തന്നെയാണ് ഇത് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് റാഞ്ച് മഹൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജോതാബായിയുടെ ക്ഷേത്രം ഇതിൽ തന്നെയുണ്ട്. അതുപോലെ അനൂപ് തലോവിൻ്റെ പവലീൻ അഥവാ തുർക്കിഷൻ്റെ സുൽത്താന, അതേപോലെ തന്നെ ബീർബലിൻ്റെ കൊട്ടാരം, ഇതൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഒരു കരകൗശല ആ ഒരു നിർമ്മിതി നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി മതകേന്ദ്രങ്ങളും ഈ ഒരു ഫത്തേപൂർ സിക്രിയിലുണ്ട്. വലിയ മോസ്ക്, ജുമാ മസ്ജിദ് എന്നിവയൊക്കെ ഇതിൽ പെടുന്നതാണ്. ജുമാ മസ്ജിദിനെ മക്കയോളം പ്രാധാന്യത്തിൽ കണ്ടെത്തിയിരുന്നതായിട്ട് ലിഖിതങ്ങളിൽ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് സലീമിൻ്റെ ശവകുടീരം ഇവിടെയുണ്ട്. പിന്നീട് ജഹാംഗീർ ചക്രവർത്തി ഇത് വിപുലമാക്കിയിട്ട് 1572 നിർമ്മിച്ച സ്ഥലമായ ബുലദ് ദർവാസയും മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു ഇടമാണ്. ഈ ഒരു സ്ഥലം കാണാൻ പറ്റിയ ഏറ്റവും ഉചിതമായുള്ള സമയം എന്ന് പറയുന്നത് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ്. ഫത്തേപൂർ സിക്രി കാണാൻ അല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. ഏതായാലും ഫത്തേപൂർ സിക്രി കണ്ടു, മനസ്സിന് വല്ലാത്തൊരു കുളിർമ ലഭിച്ചു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ താജ്മഹലിലേക്കും അതേപോലെ തന്നെ ആഗ്ര ഫോർട്ടിലേക്കും പോകാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രയിൽ ഫത്തേപൂർ സിക്രി മാത്രമാണ് കണ്ടത്. ഇനിയിപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് താജ്മഹലും അതേപോലെ തന്നെ റെഡ് ഫോർട്ടും കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിനുശേഷം ഇന്നും നാളെയും ഇവിടെ ദീപാവലിയുടെ ആഘോഷം നടക്കുന്നതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പോകാനുള്ള വോൾവോ ബസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാക്സി പിടിച്ച് നാളെ ഡൽഹിയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് മണാലി, മണാലിയിൽ നിന്ന് ലഡാക്ക്, ലഡാക്കിൽ നിന്ന് പഞ്ചാബ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാസിമി സൈനിങ് ഓഫ്. താങ്ക്